ലൈറ്റ്ബൾബ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു വിൻഡ് ടർബൈൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു മോട്ടറാണ്, കടകളിലൊക്കെ ലഭ്യമാണ്. പിന്നെ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി വേണം, അതിൻ്റെ കൂടെ ഞാൻ ആ കണക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്വിച്ച്, പിന്നെ നമുക്ക് ആ ഫാനിൻ്റെ മുകളിൽ വയ്ക്കാൻ ഒരു ലീഫാണ്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ കുറച്ച് വയറെടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും ആവശ്യമില്ല, കുറച്ചൊരു വയറെടുത്താൽ മതി. പിന്നെ നമുക്ക് കത്രിക വേണം. പിന്നെ നമുക്ക് വേണ്ടതൊരു ഷീറ്റ് ചാർട്ട് പേപ്പറാണ്, അടുത്തതായിട്ട് നമുക്കൊരു ഷീറ്റ് കാർഡ്ബോർഡും വേണം. പിന്നെ തൊട്ടിക്കാനായിട്ട് കുറച്ച് സൂപ്പർ ഗ്ലൂവും അതുപോലെ തന്നെ സെല്ലോ ടേപ്പും ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വര വരയ്ക്കാം. അപ്പുറത്തെ സൈഡിലും നമുക്കൊരു വര വരയ്ക്കാം. വീഡിയോയിൽ കാണുന്ന വരെ തന്നെ നിങ്ങൾ ആ വര വരയ്ക്കണം. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പായി ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പാണ്. നമ്മളതിന് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വിൻഡ് ടർബൈനിൻ്റെ ബേസ് റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ ബോഡിയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത് റോൾ ചെയ്യാൻ തുടങ്ങണം. ഇതിങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത്. ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആ കോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് തള്ളി വെക്കുന്ന അറ്റങ്ങളൊക്കെ ഒന്ന് സെലോ ടേപ്പ് ചെയ്ത് വെക്കണം. ഇതുമായി തന്നെ നമ്മൾ ടേപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ മോൾ ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ട് അത് മുറിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്ന വരെ തന്നെ നിങ്ങളത് മുറിച്ചെടുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വശവും മുറിച്ചെടുക്കണം. ഇപ്പൊ അതൊരു കോൺ ഷേപ്പായി. ഇനി നമ്മുടെ കാർഡ്ബോർഡ് എടുത്തിട്ട് ആ സ്കെയിലിൻ്റെ വലുപ്പത്തിൽ നമ്മൾ 3 വര വരയ്ക്കണം. 1 വര വരച്ച് ആ സെയിം സ്കെയിലിൻ്റെ സെയിം വിഡ്ത്തിൽ നമ്മൾ 3 വര വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ആ 3 പീസുകളും മുറിച്ചെടുക്കണം. ഉണ്ടോ, ഇങ്ങനെ എന്തൊക്കെയും മുറിച്ചെടുത്താൽ വരിക. എന്നിട്ട് നമ്മളതൊരു കോണാകൃതിയിൽ തന്നെ ആക്കണം. അതിൻ്റെ കൂർത്ത് നിൽക്കുന്ന അറ്റങ്ങളൊക്കെ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോൺ നമ്മുടെ ബേസിലേക്ക് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. സൂപ്പർ ഗ്ലൂ തന്നെയായിരിക്കും നല്ലത്, കുറച്ചും കൂടി ശക്തിയുള്ളത് അതിനായിരിക്കും. പിന്നെ നമ്മുടെ ലീഫ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച 3 കാർഡ്ബോർഡിൻ്റെ പീസുകൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇതുമാതിരി ഒട്ടിക്കണം. എന്നിട്ട് നമ്മുടെ ബേസ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചെറിയൊരു മോട്ടറില്ലേ, അത് നമ്മൾ എടുത്തിട്ട് ആ കോൺ ഷേപ്പിൻ്റെ മുകളിൽ ഒട്ടിക്കണം. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഒട്ടികളും ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഫാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വയറെടുക്കാം. എന്നിട്ട് പോസിറ്റീവും നെഗറ്റീവും ആ മോട്ടറിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യാം.
ഫാൻ അത് കണക്ട് ചെയ്ത് വന്നിട്ട് കുറച്ച് വൃത്തിയിലിരിക്കാൻ വേണ്ടി വയറൊക്കെ നമുക്ക് അതിൻ്റെ ബാക്ക് വശത്തേക്ക് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. എന്നിട്ട് സ്വിച്ച് എടുത്തിട്ട് നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് നമ്മുടെ ഫാനിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ, അതായത് റെഡ് വയർ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലും, പിന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന റെഡ് വയർ ആ സ്വിച്ചിൻ്റെ അടുത്ത ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. എന്നിട്ട് ആ ഫാനിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറും ബാറ്ററിയിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറും നമ്മൾ ഒരുമിച്ച് കൂട്ടി വെച്ചിപ്പിക്കണം. എന്നിട്ട് ആ ബാറ്ററി നിങ്ങളവിടെ സൂപ്പർ ഗ്ലോ ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ കൂടെ എല്ലാം ഒട്ടിച്ചിട്ട് ആ സ്വിച്ച് ഇടുമ്പോൾ ആ ഫാൻ നിങ്ങൾക്ക് കറങ്ങുന്നത് കാണാൻ സാധിക്കും. നല്ലൊരു അത്യാവശ്യത്തെ സ്പീഡിൽ തന്നെ അത് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നുന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.